തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിലുള്ള നല്ല ബോധ്യത്തോടു കൂടി പറയുകയാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പൂരമാകും കഴിഞ്ഞ തവണ പതിനാല് ലക്ഷം പേര് പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ ഏകദേശ കണക്ക് ഇത്തവണ അതുമാകില്ല അതിനേക്കാൾ കൂടുതൽ ആളുകളാകും ഒരു കേന്ദ്രത്തിനും ഒരു സംഘാടനത്തിനും ഉണ്ടാകില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ പാറമേക്കാവും തിരുമ്പാടിയും എത്രയാണ് പണം കൊടുക്കാവുന്നത് അവിടുത്തെ സംവിധാനത്തിൽ എന്ന് ആലോചിച്ചപ്പോൾ അതുതന്നെ ബന്ധപ്പെട്ടവർ വേണമെങ്കിൽ കുറച്ചുകൂടി പണം കൂട്ടി കൊടുക്കാം എന്നൊക്കെ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെയും ആദരണീയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് എത്രയാണോ അത്ര പണം കൊടുത്താൽ മതി എന്ന് അവതരിപ്പിച്ചു ആ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പറയാം എന്നും പറയുകയുണ്ടായി അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ രാഷ്ട്രീയവത്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഞാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു വളരെ ദൗർഭാഗ്യകരമായി പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുതി കൊടുത്തൊരു വർത്തമാനത്തിൽ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ചരിത്രമെന്നും എന്താ അതിൻ്റെ സ്ഥിതിവിശേഷം എന്നും പറയേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്തായാലും വളരെ സന്തോഷമായി പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വന്നത് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾക്കുള്ള ഒറ്റ പ്രയാസം അങ്ങനെ വന്നപ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് അപൂർവമായിട്ടാണ് കേരളത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണെങ്കിൽ പോലും എന്തെങ്കിലും കേരളത്തിനോ തൃശ്ശൂരിനോ വേണ്ട വിശിഷ്യമായി വിളിച്ചുകൂട്ടിയ സ്ത്രീകൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലാതെ പത്തു വർഷക്കാലമായി നടക്കാതെ പോയ ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ഇപ്പം നടപ്പിലാക്കും എന്ന് പറയാതെ പോയതിലെ പ്രയാസമുണ്ട് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ